നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ട്? 35 അല്ലേ? അതോ 23 ആണോ? 35 ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 35 ആണോ അതോ 23 ആണോ? അല്ല, നമ്മുടെ പഴയ MLA തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇത്തവണ കെ ബാബുവിനോട് തോറ്റ M. സ്വരാജ് ഇടതുപക്ഷക്കാരിലെ ബുദ്ധിജീവിയാണ്. അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, അവൻ പറയും ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, എന്താണ് സ്റ്റേറ്റ്. അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് എന്നറിയാമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്? എന്തായാലും നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഒന്ന് നേരിട്ട് ചോദിച്ചു കളയാം. സാറേ, സാറേ എന്നൊന്നും വിളിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, അപ്പൂപ്പ എന്ന് വിളിക്കണം. വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മന്ത്രി അപ്പൂപ്പ എന്ന് വിളിക്കണം. മന്ത്രി അപ്പൂപ്പ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് അങ്ങൊന്ന് പറഞ്ഞേ. കാര്യമില്ല, എന്ന് മാത്രമല്ല, ഇപ്പം 30 ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങളല്ലേ, 23 സംസ്ഥാനങ്ങൾ സ്കൂൾ തുറന്നു, 35 അല്ല, 23 സംസ്ഥാനങ്ങൾ സ്കൂളുകൾ തുറന്നു. കേട്ടല്ലോ, മന്ത്രി അപ്പൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ 35 സംസ്ഥാനം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ PA ആണെന്ന് തോന്നുന്നു, 23 കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ 35 ആണോ അതോ 23 ആണോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ? എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അത് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്നു, പത്രക്കാരെ കാണുമ്പോഴാണ് ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങളല്ലേ എന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി അപ്പൂപ്പൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട ആൾ 23 അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇനി തുറന്ന സ്കൂളുകൾ തുറന്ന സംസ്ഥാനങ്ങളുടെ കണക്കാണോ 23 എന്നറിഞ്ഞുകൂടാ. എന്നാലും 35 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന അറിവ് ഒരു ഒന്നൊന്നര അറിവ് തന്നെയാണ്. ഒരറിവും ചെറുതല്ല, അത് ഏത് മന്ത്രി അപ്പൂപ്പ പറഞ്ഞാലും. ഇദ്ദേഹത്തിന് പത്രക്കാരുടെ മുന്നിൽ വരുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ പറ്റുക ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവർക്കിത് വരണം. കാരണം മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നമുക്കറിയാം അദ്ദേഹം വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കൊടി സുനിയെയും ടീമിനെയൊക്കെ, അതായത് TPA കൊന്ന ആ ക്വട്ടേഷൻ ടീമിനെയൊക്കെ പിടിച്ചത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. ഒരുപക്ഷെ അന്നു മുതലേ അദ്ദേഹം ഇവരുടെ നോട്ടപ്പുള്ളി ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കൽ നസ്രിയ നസീമിന് നുസ്രിയ നുസീം എന്നെന്തോ അദ്ദേഹം പറഞ്ഞുപോയി. എന്തൊരു ട്രോളും ബഹളമായിരുന്നു, ആ മനുഷ്യനെ പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഈ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ മന്ത്രിയായതിനു ശേഷം എപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതും ഇതിൻ്റെ അപ്പുറമാണ്. മുമ്പൊരിക്കൽ മുഖ്യമന്ത്രി അനാവശ്യമായിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള രീതിയിൽ ഒരു സംസാരിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി തവണ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കിടന്നുകൊണ്ട് പരുമെന്ന് നമ്മൾ കണ്ടു. ലിഫ്റ്റിൽ കയറി, ലിഫ്റ്റ് ഒരു ഹോട്ടലിലെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് തട്ടിക്കയറുകയും അവർ ഇംഗ്ലീഷ് പറയുകയും തിരിച്ച് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് കൂടെ വന്നവരോട് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞ് തപ്പിക്കളിക്കുന്നതായിട്ടുള്ള ഒരുപാട് നിരവധി രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ എപ്പോൾ പത്രക്കാരെ കാണാൻ വന്നാലും ദാ ഇതാണ് അവസ്ഥ. ഇതാണ് ഈ കർമ്മബലം എന്ന് പറയുന്ന സാധനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഷുഗറോ അങ്ങനെ മറ്റെന്തോ അസുഖം ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ നാവ് അങ്ങനെയാവുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിനെ ഇവരെല്ലാവരും കൂടെ ട്രോള് ചെയ്തത്. അദ്ദേഹം എന്തെങ്കിലും അബദ്ധം പറയുകയോ വിവരക്കേട് പറയുകയോ അല്ല ചെയ്തത്, സംസാരിച്ച് വന്നപ്പോൾ അക്ഷരത്തെറ്റ് അല്ല അഥവാ വാക്കുകൾ തെറ്റി നസ്രിയ നസീം എന്നുള്ളതിന് നുസ്രിയ നുസീം എന്നുള്ള രീതിയിൽ പറയുക, അതുപോലുള്ള വാക്ക് കറക്റ്റായിട്ട് പറയാതെ നാക്കുപിഴ എന്ന് തന്നെ പറയാം, അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇതേപോലെ വിവരക്കേടോ അറിവില്ലായ്മയോ അല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇടതുപക്ഷക്കാർ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതാണ് ആ മനുഷ്യനെ ട്രോള് ചെയ്തും അല്ലാതെയൊക്കെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചത്. അപ്പോൾ അവർക്കിത് കാലം കൊടുത്ത തിരിച്ചടിയാണെന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ അപ്പോൾ എത്ര സംസ്ഥാനമുണ്ടെന്നാണ് പറഞ്ഞത്? 35. ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി തന്നെയുള്ള ഒരു അറിവിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് എന്നത് അതുപോലും അറിയാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്. ആഹ്ലാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ, മറ്റെന്ത് പറയാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.